ഹായ് ഫ്രണ്ട്സ്, ഫാബ്സ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയോ? ഞങ്ങളുടെ ഇവിടെ വൈകുന്നേരമായി നല്ല ഇടിയും മഴയാണ് കേട്ടോ. അടിപൊളി മഴ എന്ന് തന്നെ പറയാം. അപ്പോൾ ആ മഴ കിട്ടിയപ്പോഴാണ് എൻ്റെ കോളിയാസും എല്ലാ പ്ലാന്റ്സും തന്നെ നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഈ കോളിയാസ് പ്ലാന്റ്സ് എല്ലാം ഓൺലൈൻ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡബിൾ പെറ്റൂണിയ പ്ലാന്റ്, എനിക്ക് ചെറിയൊരു പ്ലാന്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് നടന്നതെന്നും അതിനെ ഞാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇനിയും തുടരെ സെയിലിംഗ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇടുന്നാലോ. അപ്പം ഞാൻ ഈ ചെറിയ പ്ലാന്റിൽ നിന്നും ഇത്രയും കമ്പുകൾ അടർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരൊറ്റ പ്ലാന്റേ ഉള്ളേ. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഇതിൽ നിന്നും വന്ന തളിപ്പുകളൊക്കെ എടുത്ത് ഞാൻ പ്ലാന്റ്സിൻ്റെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇതുപോലെ ആ ഒരു തളിപ്പ് വരുന്നില്ലേ, ആ ഭാഗമാണ് എടുക്കുന്നത്. അതിന് കത്രികയൊന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ എടുത്താൽ മതി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നല്ല മണലാണ്. ഞങ്ങൾക്കിവിടെ പുഴ സൈഡായതുകൊണ്ട് നല്ല മണൽ കിട്ടും. അപ്പോൾ ആ മണലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് സാഫിൻ്റെ പൊടി കലക്കി അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം എന്തെങ്കിലും കിടന്ന എന്തെങ്കിലും പ്ലാന്റ്സിന് പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളത്തിന് പകരം ഞാൻ ഒഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സാഫിൻ്റെ പൊടി കലക്കിയ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി വലിഞ്ഞതിന് ശേഷം അതിലൊരു കുഞ്ഞു കുഴിയെടുത്ത്, നമ്മുടെ ഇത് വളരെ നെർവസായ തണ്ടാണല്ലോ നമ്മുടെ പെറ്റൂണിയ പ്ലാന്റിൻ്റെ, അപ്പം നമ്മൾ കത്രിക കൊണ്ടോ എന്തുകൊണ്ടായാലും ചെറിയ രീതിയിലൊരു കുഴിയെടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ആ മുടിഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, ഇത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് കലക്കിയതിൻ്റെ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഒരാഴ്ച കൊണ്ടൊക്കെ നല്ല രീതിയിൽ ഉഷാറായിട്ട് ഇത് പിടിച്ചു വരും. കുറച്ച് പാടുള്ളൊരു സംഭവമാണ് ഡബിൾ പെറ്റൂണിയൻ്റെ തൈകൾ പിടിപ്പിക്കുക എന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ ഈസി ആയിട്ടും പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ എല്ലാവരും ഇത് ശ്രമിക്കുക. ഡബിൾ പെറ്റൂണിയൻ്റെ പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിനായിട്ടില്ല, ഞാൻ പറഞ്ഞല്ലേ എനിക്കാകെ ഒരു പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഞാനിങ്ങനെ കുറച്ചധികം പ്ലാന്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് ശേഷം ഞാനിങ്ങനെ തൈകളാക്കി സെയിലാകുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന തൈകളെല്ലാം ഞാൻ ഇതിന് മുമ്പ് നട്ടുവെച്ചിട്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പെറ്റൂണിയ പ്ലാന്റ് കമ്പ് കുത്തി പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് പോട്ടിലേക്ക് മാറ്റി നടുന്നത് എന്നുള്ള വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.